410 റാങ്കിലൂടെ സിവിൽ സർവീസ് പട്ടികയിലെത്തിയ ആദിവാസി യുവതിയാണ് ശ്രീധന്യ. വിജയത്തിന്റെ മധുരം നുണയുമ്പോഴും ആമുഖത്ത് കഷ്ടപ്പാടിന്റെ കയ്പും കാണാം. പത്രം വാങ്ങാൻ പോലും ശ്രീധന്യയുടെ വീട്ടിൽ പണമില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അച്ഛൻ കൂലിപ്പണിക്കാരൻ. കൂട്ടുകാരുടെ കയ്യിൽ നിന്നും 40,000 രൂപ കടം വാങ്ങിയാണ് ശ്രീധന്യ ഡൽഹിയിലേക്ക് വണ്ടി കയറിയത്. IAS ഉറപ്പാക്കാനായാൽ വയനാട് ജില്ലയിൽ നിന്നുള്ള ആദ്യ വ്യക്തിയായേക്കും ശ്രീധന്യ. 2016 വയനാട് സബ് കളക്ടറായ ശ്രീരാം സാംബശിവറാവുവിനെ കണ്ടതാണ് വഴിത്തിരിവായത്. സബ് കളക്ടർക്ക് എല്ലാവരും കൊടുക്കുന്ന ബഹുമാനവും ആ പദവിയുടെ വലിപ്പവും മനസ്സിലാക്കിയ ശ്രീധന്യയുടെ മനസ്സിൽ IAS മോഹം മുട്ടിട്ടു. വയറിംഗ് പോലും നടക്കാത്ത ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ നിന്നാണ് ശ്രീധന്യ ജയിച്ചു മുന്നേറിയത്. ഡൽഹിയിൽ ഇന്റർവ്യൂ കഴിഞ്ഞെത്തിയതിന്റെ പിറ്റേന്ന് ലാപ്ടോപ്പ് ചാർജ് ചെയ്യുന്നതിനിടെ ശ്രീധന്യ കൈക്ക് ഷോക്കേറ്റ് തെറിച്ചു വീണു. പൊട്ടലേറ്റ ഇടതുകൈയിൽ ബാൻഡേജുമായാണ് ശ്രീധന്യ കൂട്ടുകാരുമായി തിരുവനന്തപുരത്ത് വിജയമധുരം പങ്കിട്ടത്. ശ്രീധന്യ സുരേഷ് പഠിച്ചത് മലയാളം മീഡിയത്തിൽ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിലാണ്. കോഴിക്കോട് ദേവഗിരി കോളേജിൽ നിന്ന് സുവോളജിയിൽ ബിരുദവും കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് 2014 ബിരുദാനന്തര ബിരുദവും നേടി. 2 വർഷം വയനാട്ടിൽ ട്രൈബൽ പ്രൊമോട്ടറായി ജോലി ചെയ്തു. മുൻവർഷങ്ങളിലെ സിവിൽ സർവീസ് നിയമന രീതിയനുസരിച്ച് പട്ടികവർഗ വിഭാഗത്തിൽ 410 റാങ്കിന് IAS കിട്ടാനാണ് സാധ്യത. പ്രത്യേകിച്ച് ടൈം ടേബിൾ ഒന്നുമില്ലായിരുന്നു പഠനത്തിന്. രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്ന പ്രശ്നമില്ല, രാത്രി പഠിക്കുന്നതാണ് ഇഷ്ടം. രാത്രി 8 ആരംഭിച്ച് പുലർച്ചെ 2 വരെ പഠനം നീളും. മലയാളത്തിനോട് പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു, അതാണ് മലയാളം തിരഞ്ഞെടുക്കാൻ കാരണം. പട്ടികവർഗ വിഭാഗത്തിലുള്ളവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭൂമിയുടെ അവകാശങ്ങൾ, വനിതകളുടെ സുരക്ഷ എന്നിവയ്ക്കായി പ്രവർത്തിക്കണം. പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികൾ ഒരാൾ പോലും സ്കൂളിൽ നിന്ന് കൊഴിഞ്ഞു പോകാത്ത അവസ്ഥ സൃഷ്ടിക്കണം. എല്ലാറ്റിനുമുപരി പൊതുജനത്തെ ബാധിക്കുന്ന എല്ലാ വിഷയത്തിലും ഇടപെടണം. ശ്രീധന്യ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. IAS ലഭിക്കണമെന്നാണ് ആഗ്രഹം, കിട്ടിയില്ലെങ്കിൽ വീണ്ടും ശ്രമിക്കുമെന്നും ശ്രീധന്യ പറയുന്നു. മുൻകാലങ്ങളിലെ നിയമനങ്ങളുടെ രീതി വെച്ച് ഇപ്പോൾ കിട്ടിയ റാങ്കിൽ ശ്രീധന്യയ്ക്ക് IAS ലഭിക്കുമെന്നാണ് കരുതുന്നത്. IAS തിരഞ്ഞെടുക്കാനാണ് ശ്രീധന്യയുടെ തീരുമാനമെന്ന് അച്ഛൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സിവിൽ സർവീസ് പരീക്ഷയിലൂടെ IAS ലഭിക്കുന്ന ആദ്യ വയനാട് സ്വദേശിയാകും ശ്രീധന്യ. അത്രയധികം ദാരിദ്ര്യത്തിന്റെ കയ്പ് നീരറിഞ്ഞാണ് വയനാട്ടിലെ കുറിച്ച വിഭാഗത്തിൽപ്പെട്ട ശ്രീധന്യയ്ക്ക് വിജയം കയ്യിലൊതുങ്ങാനായത്. ശ്രീധന്യ സുരേഷ് എന്ന 26-കാരിയുടെ ജയം കേരളം എന്നും ഓർക്കാനുള്ള കാരണവും ഇത് തന്നെ. 2-ാമത്തെ തവണ നടത്തിയ തന്റെ പരിശ്രമമാണ് വിജയം കണ്ടതെന്നാണ് ശ്രീധന്യ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ടോപ്പ് ന്യൂസ്, കേരള. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.